തിരുവനന്തപുരത്ത് ജനശതാബ്ദിയിൽ ടി ടി ആക്രമിച്ച പ്രതിയുടെ ഫോട്ടോ കൈമാറിയിട്ടും നടപടിയെടുക്കാതെ റെയിൽവേ പോലീസ്. മെയ് 6 എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് ആക്രമണം നടത്തിയ ഭിക്ഷാടകനെ ടി ടി ജെയ്സൺ തിരിച്ചറിഞ്ഞത്. ഇയാളെ കണ്ട വിവരവും ഫോട്ടോയും റെയിൽവേ പോലീസിന് കൈമാറിയെങ്കിലും തുടർ നടപടി ഉണ്ടായില്ല. പ്രതിയെ കണ്ടെത്താനായില്ല എന്നാണ് റെയിൽവേ പോലീസിന്റെ വിശദീകരണം. നമുക്കിപ്പം ലേബി സജീന്ദ്രൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ലേബി, വെരി ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ ഈ മറ്റൊരു ടി ടി കൂടി ആക്രമിക്കപ്പെട്ട വാർത്ത ഇന്നലെ നമ്മൾ കൊടുത്തു. ധാരാളം ടി ടിമാരും അവരുടെ ബന്ധുക്കളും ഒക്കെ നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അവർക്ക് ഈ ടി ടി പണി ചെയ്യാൻ ഈ കമ്പാർട്ട്മെന്റിൽ പോകുന്ന സമയത്ത് ചെറിയ ഭീതി ഉണ്ടാവുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടും റെയിൽവേ പോലീസ് നടപടി എടുത്തില്ല എന്നൊരു ആരോപണം വരുന്നത്. എന്താണ് റെയിൽവേ പോലീസ് പറയുന്ന ന്യായീകരണം? ഡോക്ടർ അരുൺ, ഇത് സംബന്ധിച്ച് റെയിൽവേ പോലീസ് വളരെ അനാസ്ഥ പിന്തുടരുന്നു, അല്ലെങ്കിൽ വളരെ അനാസ്ഥയോടുകൂടിയാണ് ഈ സംഭവങ്ങളെയൊക്കെ കാണുന്നത് എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. കാരണം ഈ കഴിഞ്ഞ 1.5 3 ടി ടിമാരാണ് കേരളത്തിൽ ആക്രമിക്കപ്പെട്ടത്. അതിലൊന്ന് ഇന്നലെയാണ്. അതിന് മുമ്പ് ഇത് ഒരാൾ ആക്രമിക്കപ്പെട്ട് മരിക്കുന്നു. ആ മരിക്കുന്നതിന് തൊട്ടടുത്ത ദിവസമാണ് തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് പുറപ്പെട്ട ജനശതാബ്ദിയിൽ ജെയ്സൺ എന്ന ടി ടി ആക്രമണത്തിന് ഇരയാകുന്നത്. ടിക്കറ്റ് ഇല്ലാതെ ട്രെയിനിൽ കയറുന്നു. അയാളെ തടയാൻ ശ്രമിച്ചപ്പോൾ ഭിക്ഷാടകൻ എന്നാണ് കാഴ്ചയിൽ തോന്നുക. 55 പ്രായമുണ്ട്. ഇത്രയും കാര്യങ്ങൾ റെയിൽവേ പോലീസിനോട് ജെയ്സൺ അപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. തിരികെ കണ്ണിന് ഗുരുതരമായി പരിക്കേൽക്കുകയാണ്. കണ്ണിന്റെ താഴെ ഭാഗം ഇടിച്ചു കലക്കുകയാണ് ചെയ്തത്. അത്രയും ഗുരുതരമായി പരിക്കേറ്റ ജെയ്സൺ ട്രെയിനിൽ യാത്ര ചെയ്ത് സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാണ് റെയിൽവേ പോലീസിനെ പരാതി നൽകുന്നത്. രേഖാമൂലം പരാതി നൽകുന്നു. തുടർന്ന് അത് വാർത്തയാകുന്നു. അതേ തുടർന്ന് റെയിൽവേ പോലീസ് വളരെ ഊർജിതമായി അന്വേഷണം ആരംഭിക്കുന്നു എന്നുള്ള മറുപടിയും മാധ്യമങ്ങളോട് പറയുന്നു. സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണമെന്ന് പറയുന്നു. 4 ഈ സംഭവം ഉണ്ടാകുന്നത്. ഇത്രയും ദിവസങ്ങളായിട്ടും ഇത് സംബന്ധിച്ച ഒരു മറുപടിയും അല്ലെങ്കിൽ ഒരു വിശദീകരണവും റെയിൽവേ പോലീസിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല. അതിനിടയിലാണ് ഈ സംഭവം നമ്മളിപ്പോൾ അറിയുന്നത്. ഈ കഴിഞ്ഞ ദിവസം, അതായത് മെയ് 6 രാവിലെ 8:30 ട്രെയിനിൽ നിന്നിറങ്ങി പ്ലാറ്റ്ഫോമിലൂടെ നടക്കവേ ഈ ആക്രമിക്കപ്പെട്ട ടി ടി ജെയ്സൺ ഈ പ്രതിയെ തൊട്ടുമുന്നിൽ കാണുന്നു. അതായത് കണ്ട മാത്രയിൽ തന്നെ റെയിൽവേ പോലീസിനെ വിവരമറിയിക്കുന്നു. എന്നിട്ടും മാറി വളരെ റിസ്കിയായ ഒരു കാര്യമാണ് ചെയ്തത്. ഏത് നിമിഷവും ആക്രമിക്കപ്പെടാം എന്ന ധാരണ ഉണ്ടായിട്ട് പോലും വീഡിയോ കോൾ ചെയ്യുന്ന ഭാവത്തിൽ നേരെ മുന്നിൽ വന്നു നിന്ന് 3 പടങ്ങൾ എടുക്കുന്നു. ഈ 3 ചിത്രങ്ങളും അതാണ് നമ്മളിപ്പോൾ അത് കാണിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. ഡോക്ടർ അരുൺ, പടങ്ങളാണ് 3 പടങ്ങളും ആ 3 പടവും ഈ ഭിക്ഷക്കാരനെന്ന് തോന്നിക്കുന്ന ആളുടെ 3 ചിത്രങ്ങളും റെയിൽവേ പോലീസിന് കൈമാറുന്നു. മെയ് 6 രാവിലെ 8:30 കൈമാറിയിട്ട് ഈ നിമിഷം വരെ റെയിൽവേ പോലീസ് അത് സംബന്ധിച്ച് ഒരു നടപടിയും എടുത്തിട്ടില്ല. മാത്രമല്ല, ഈ ടി ടി ഇസ് അത് സംബന്ധിച്ചുള്ള കാര്യം അറിയിച്ചപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥനായ റെയിൽവേ പോലീസിലെ അംഗം പറഞ്ഞ മറുപടിയാണ് ഞെട്ടിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഞങ്ങൾ അത് പരിശോധിച്ചു വരികയാണ്, സിസിടിവി ദൃശ്യം നോക്കി വരികയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന റെയിൽവേ പോലീസ് നൽകിയ മറുപടി, അത് തൊട്ടടുത്ത കൺട്രോൾ റൂമിൽ അറിയിക്കൂ. ഇത് സംബന്ധിച്ച് ഒരു ടി ടി നിസ്സഹായനാവുകയാണ്. കാര്യം, അയാൾ ഇത് കഴിയും 3 പടം എടുത്തപ്പോഴേക്കും ഈ ടി ടി ജെയ്സിനെ തിരിച്ചറിയുന്നു. ഓടി അറ്റാക്ക് ചെയ്യാൻ പാഞ്ഞെടുത്തപ്പോൾ രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഇത്രയും ഒരു അക്രമാസക്തമായ സാഹചര്യത്തിൽ ജോലി ചെയ്യുന്ന ടി ടിമാരോട് റെയിൽവേ പോലീസ് കാണിക്കുന്ന ഈ അനീതിയാണ് തുറന്നു കാട്ടേണ്ടത്. എത്ര നിസ്സംഗമായാണ് ഇവരുടെ ജീവൻ വച്ച് വിലവെച്ചിക്കൊണ്ടിരിക്കുന്നത് ടി ടി എന്നുള്ള റെയിൽവേ പോലീസ് എന്നാണ് കണക്കാക്കേണ്ടത്. കാരണം, ഒരു ആക്രമിക്കപ്പെട്ട ആൾ ഇത്രയും ക്രൂരമായി ട്രെയിനിൽ വെച്ച് ആക്രമിക്കപ്പെട്ടയാൾ, അയാൾക്ക് ഒരു തുമ്പും ഈ കേസിന് കിട്ടുന്നില്ല എന്നുള്ള മറുപടി റെയിൽവേ പോലീസ് നൽകുന്നു. അതിനിടയിൽ അയാൾ തന്നെ പ്രതിയെ കണ്ടെത്തി അതിന്റെ ചിത്രം നൽകുന്നു. എന്നിട്ടും അനക്കമില്ലാത്ത അവസ്ഥയാണ് ഡോക്ടർ അരുൺ ഇപ്പോൾ ഉള്ളത്. ശരി ലേബി, വളരെ വിഷമം പിടിച്ചൊരു കാര്യമാണ്. പ്രതിഷേധാർഹമാണ് എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. പവൻ, ടി ടിമാര് എത്ര കമ്പാർട്ട്മെന്റുകളിൽ നടന്ന് അപരിചിതരായ യാത്രക്കാരാണ്. അവരിൽ പലരും എത്രയൊക്കെ തരത്തിലുള്ള മനുഷ്യരുണ്ടാവാം അല്ലേ? ക്രിമിനലുകൾ ഉണ്ടാവാം, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഉണ്ടാവാം, പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളുകളുണ്ടാവും. ഇവരോടൊക്കെ ടിക്കറ്റ് ചോദിച്ച് ഇവർ പലരും കള്ളവണ്ടി കയറി വരുന്നവരും ഒക്കെയാണ്. അങ്ങനെ വരുന്നവരോട് ടിക്കറ്റ് ആവശ്യപ്പെടുമ്പോൾ അവർ പ്രതികരിക്കുമ്പോൾ അതിന് സംരക്ഷണം നൽകാൻ ആവശ്യമായ ഒരു സംവിധാനം റെയിൽവേ പോലീസിനുണ്ടാവണം. നിങ്ങളുടെ പണി ടി ടിമാരെ കൂടി സംരക്ഷിക്കലാണ് സാർ. അക്കാര്യത്തിൽ എന്താ സംശയമുള്ളത്?